അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉണക്ക ചെമ്മീൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണക്ക ചെമ്മീൻ ഉലർത്ത്. ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമ്മുടെ നാടൻ ഉണക്ക ചെമ്മീൻ ഉലർത്തിയത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 1 കപ്പോളം ഉണക്ക ചെമ്മീനാണ്. ആദ്യം നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം. ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വേണ്ടി വയ്ക്കാം. അപ്പം എന്താ, ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ ഉണക്ക ചെമ്മീൻ ഇട്ട് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. നമ്മുടെ ചെമ്മീൻ നല്ല ക്രിസ്പി ആകണ വരെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പം നമ്മുടെ ചെമ്മീൻ വറുക്കാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ തലയും വാലും ഒന്ന് മാറ്റിയെടുക്കണം. അപ്പം ഞാനിതിൻ്റെ തലയും വാലും കളഞ്ഞെടുത്തിട്ട് വരാം. അപ്പം എന്താ, നമ്മുടെ ചെമ്മീൻ്റെ തലയും വാലുമൊക്കെ കളഞ്ഞ് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പം എന്താ, നമ്മുടെ ചെമ്മീന് 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം എന്താ, ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മുടെ ഉണക്ക ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് തേങ്ങാക്കൊത്താണ്. ഞാനിവിടെ ഒരു വലിയ കൈപ്പിടി തേങ്ങാക്കൊത്ത് ചേർക്കുന്നുണ്ട്. തേങ്ങാക്കൊത്തിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. പിന്നെ എടുത്തേക്കുന്നത് 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, 1 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില. ഇനി ഇതിലേക്ക് നമുക്ക് 1 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും അതിൻ്റെ കൂടെ തന്നെ 1-5 ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂണോളം മുളക് പൊടി. മുളക് പൊടിയുടെ എരിവിനനുസരിച്ച് അളവിൽ വ്യത്യാസം വരുത്തണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുടമ്പുളി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 ചെറിയ കുടമ്പുളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇട്ട് കൊടുക്കുവാണേ. വലിയ കുടമ്പുളി ആണെങ്കിൽ 1 എണ്ണം ചേർത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചെമ്മീനും തേങ്ങാക്കൊത്തും സവാളയൊക്കെ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. തീ കത്തിച്ചു കൊടുത്തു. ഇനി നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. ഇനി ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ചെമ്മീന് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. മൂടി തുറന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും അടച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നമ്മുടെ ചെമ്മീനും തേങ്ങാക്കൊത്തും നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതാ, നമ്മുടെ ചെമ്മീൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ റെസിപ്പി ആയ കാരണം വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ എണ്ണയിൽ കിടന്ന് ഇത് കുറച്ചൊന്ന് ഉലർന്ന് വരണം. ഉണക്ക ചെമ്മീൻ ഉലർത്തല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. തീ കുറച്ച് വെച്ചാൽ മതി. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതാ, നമ്മുടെ ചെമ്മീനൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതാ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഈസി ആയിട്ടുള്ള ഉണക്ക ചെമ്മീൻ ഉലർത്ത്. ഉണക്ക ചെമ്മീൻ ഇഷ്ടമുള്ള എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കാൻ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.